ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ജ്യൂസാണ്. അതിലേക്ക് രണ്ട് മാങ്ങ എടുത്തു ഞാൻ, എന്നിട്ട് അതിൻ്റെ പുറന്തോടുകളെല്ലാം ചെത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം, നല്ല വൃത്തിയായിട്ട് കഴുകണം. കയ്യിലെ അഴുക്ക്, കത്തിയിലെ അഴുക്ക് ഇതൊക്കെ ഈ മാങ്ങയിൽ നിന്ന് മാറിയാലേ മാംഗോ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിടാം, ചെറുതായിട്ടോ വലുതായിട്ടോ അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടുക. മാങ്ങ കട്ട് ചെയ്യുമ്പോൾ കൈ കട്ടാകാതെ സൂക്ഷിക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാങ്ങയിലെ മാങ്ങാണ്ടി വരും, അത് കളയാണ്ട് ക്യാമറാമാന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൊതി കിട്ടും. ഞാനിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങ ജാറിലോട്ട് എടുത്തിടുക. അത് ഏത് ജാറാണോ ചെറുതായാലും വലുതായാലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ പാൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കാച്ചിയ പാലാണ് യൂസ് ചെയ്യുന്നത്. പാക്കറ്റ് പാൽ യൂസ് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ രണ്ട് മാങ്ങയ്ക്ക് ഒരു ഗ്ലാസ് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലോണം ജാറിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജാറിൽ അടിച്ചു വെച്ചേക്കുന്ന ജ്യൂസ് ഞാൻ ഗ്ലാസ്സിലോട്ടാക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളിയാണ്.